ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നീണ്ട 3 ദിവസത്തെ ഹോളിഡേയും കഴിഞ്ഞ് ജിജുവേട്ടൻ ഓഫീസിൽ പോയി തുടങ്ങി. ദസറ ഹോളിഡേയ്സ് ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ലഞ്ച് ബോക്സിന് കൊടുത്തുവിട്ടേക്കുന്ന 3 റെസിപ്പീസാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പച്ചക്കായ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന കറിയുടെ റെസിപ്പിയാണ്. സോ അതിനായിട്ട് ഞാൻ ഇവിടെ 2 പച്ചക്കായാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലി ഒന്ന് കളയണം. കംപ്ലീറ്റ്ലി കളയുന്നില്ല, ചെറുതായിട്ടൊന്ന് ബാക്കി വെച്ചിട്ട് കുറച്ച് കട്ടിയുള്ള ഭാഗം മാത്രം ഒന്നിങ്ങനെ ചെത്തി കളയുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കായ വേവുന്ന സമയത്ത് കറിയിൽ 2 രണ്ടായിട്ട് കാണും. കഷ്ണം ഒരു സൈഡും അതിൻ്റെ തൊലി ഒരു സൈഡും കിടക്കും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചെത്തിക്കളയണം. എന്നിട്ട് പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ക്യൂബ്സ് ആയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി അടുപ്പത്ത് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചക്കായ ഇട്ട് കൊടുത്തു. ഇനി ഇതോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യല്ലേ, കാരണം എന്ന് വെച്ചാൽ കരിഞ്ഞു പോകും. അതേപോലെ തന്നെ പച്ചക്കായയുടെ പുറം ഭാഗം ഒന്ന് ഫ്രൈ ആക്കി ഇടണം, നമുക്ക് അകത്തൊന്ന് സോഫ്റ്റ് ആക്കി ഇടണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്ലോ ആയിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 3-4 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് ഫ്രൈ ആക്കി ഇട്ടിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കുക. ഇനി കറിക്ക് വേണ്ട ഒരു ഗ്രേവി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വലിയ വെളുത്തുള്ളി 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുക, ഒരു 30 സെക്കൻഡ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. വലിയ സൈസിലുള്ള 1 ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ഇത് എങ്ങനെയായാലും അരക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചിട്ട് വയറ്റാമെന്ന് വിചാരിച്ചേ. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് സോഫ്റ്റ് ആക്കി ഇട്ടിക്കോളും. നമുക്കിത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇതിപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി ഇട്ടിക്കോട്ടെ. ഇത് ഇതുപോലെ ആയാൽ മതി. ഇനി സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കണം. നമുക്കിതാണ് ഗ്രേവിയായിട്ട് കറിയിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി ഐറ്റംസ് ചേർത്തിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മസാലയുടെ കൂടെ തന്നെ തേങ്ങ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1 തവിയോളം തേങ്ങ ചേർക്കുന്നുണ്ട്. ഏകദേശം 1/2 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും ആവശ്യമില്ല, 1/2 കപ്പ് തേങ്ങ മതിയാവും. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 ഓ 6 ഓ കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാഷ്നട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം പൊട്ടുകടല ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അത്രയും ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്, കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിത് മസാലയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ചെറിയൊരു ഉള്ളിയുടെ പകുതി ഉള്ളി എടുത്തിട്ടുണ്ട്. അതായത് ചെറിയൊരു സവാള ഇല്ല, അതിൻ്റെ പകുതി ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ. അതുകൂടി ചേർത്ത് കൊടുത്തു. പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ആവുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി ജസ്റ്റ് ഒന്ന് പിങ്ക് കളറായി വന്നാൽ മതി. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/2 ടീസ്പൂണ്. പിന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. കുറച്ച് മാത്രം ജീരകപ്പൊടി, നല്ല ജീരകം പൊടിച്ചത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ താഴെയാണേ, അത്രയും ചേർത്ത് കൊടുത്തു. ഇനി നിങ്ങൾക്കിതിങ്ങനെ വഴറ്റുണ്ടാകുന്നുണ്ടെങ്കിൽ അരപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് ചേർത്തിട്ട് അരയ്ക്കാവുന്നേ ഉള്ളൂ. നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ അരച്ചല്ലോ, ആ ഒരു സമയത്ത് പൊടികളൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ചേർത്തേക്കുന്ന പൊടികളുടെ പച്ചമുളകൊക്കെ മാറി അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ച് വെച്ചേക്കുന്ന ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാറ് കഴുകിയ ആ ഒരു വെള്ളം, ജാറിനകത്ത് അരപ്പുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കിയെടുക്കുക. അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളപ്പിച്ചെടുക്കണം. അടച്ചു വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 മിനിറ്റോ നന്നായിട്ടൊന്ന് കറി തിളച്ച് വരട്ടെ. അതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. നിങ്ങൾക്ക് കറിയുടെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ കറി ഇരിക്കുന്നതോറും കുറുകുകയും ചെയ്യും, കാരണം തേങ്ങ ചേർത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇരിക്കുന്നതോറും കുറുകും. സോ അതെല്ലാം നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് വാട്ടറി ആയിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അഥവാ നല്ല വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു
ഒഴിച്ചു കൊടുക്കുക. ഇപ്പം അത്യാവശ്യം കറിയുടെ ആ ഒരു ചാറൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയുടെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പം പുളിവെള്ളം കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് നമുക്ക് പച്ചക്കായ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന പച്ചക്കായ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 50% വെന്തിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ കേട്ടോ. കാരണം പുറത്തൊന്ന് വെന്തിട്ടുണ്ടാവും, ചിലപ്പോൾ അകത്ത് കുറച്ചും കൂടി വേകാനുണ്ടാവേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പച്ചക്കായ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു, എന്നിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി നന്നായിട്ട് ഒന്ന് വെട്ടി തിളച്ച് വന്നാൽ മതി. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവും കറി റെഡി ആയിട്ടുണ്ടെന്നുള്ളത്. ഇടയ്ക്ക് ഞാനൊന്ന് നോക്കിയ സമയത്ത് കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ എണ്ണയൊന്നും തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത്? ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടെന്ന്. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയൊരു പുളിയും അത്യാവശ്യം എരിവോട് കൂടിയ നമ്മുടെ പച്ചക്കായ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോംബോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് സൈഡ് ഡിഷായിട്ട് ഞാൻ കൊടുത്തുവിട്ടുണ്ടായിരുന്ന വെള്ളക്കടലയുടെ ഒരു റെസിപ്പി ഇല്ലേ, അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഗ്രേവി റെഡിയാക്കിയെടുക്കണം. ഗ്രേവി അല്ല, മസാല റെഡിയാക്കിയെടുക്കണം. ഞാനിവിടെ വലിയ ജാറിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ 2 പച്ചമുളകും, 7-8 വെളുത്തുള്ളി, അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത്രയും ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതേപോലെ 2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വെള്ളം ഒന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കാൻ പോകുന്നത്. കാരണം തക്കാളിയൊക്കെ ചേർത്തുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് കിട്ടിയാൽ മതി, ഇതുപോലെ ഒന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കർ എടുക്കുക. അത് കഴിഞ്ഞിട്ട് തലേദിവസം കുതിർത്ത് വെച്ചേക്കുന്ന വെള്ളക്കടല ഉണ്ടല്ലോ, അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന എത്രയെന്ന് വെച്ചാൽ കുതിർത്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ വലിയൊരു ബൗളിൻ്റെ അത്രയും ഉണ്ടാവും. ഒരു വലിയ ബൗളിൻ്റെ അത്രയും കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ അരച്ചുവെച്ചേക്കുന്ന മസാല പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം വേണം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഓവറായിട്ട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മാത്രം ബാക്കി വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് വെള്ളം ആവശ്യമുള്ളത്ര ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം വെച്ചാൽ നമുക്കിത് വറ്റിച്ചെടുക്കാനുള്ളതാണ്. വെള്ളം മൊത്തം ഇങ്ങനെ വറ്റി നല്ല റോസ്റ്റ് പോലെ ആക്കി എടുക്കേണ്ട സാധനമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് അടച്ചു വെച്ച് 3-4 വിസിൽ അടുപ്പിച്ചെടുക്കാം. എൻ്റെ ഈ കുക്കറിന് 3 വിസിൽ കറക്റ്റായിരുന്നു കേട്ടോ. ചിലർക്ക് 7-8 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ. എന്നാലും കടല ചിലപ്പോൾ വേകാറില്ല, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഈ കുക്കറിന് ഈ ഒരു കടലേക്ക് കറക്റ്റാണ് 3 വിസിൽ ഞാൻ അടുപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം കടലയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമുള്ള രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. കറിക്കാണെങ്കിൽ കുറച്ചും കൂടി വിസിലടിപ്പിക്കാം, ചിലപ്പോൾ 5 വിസിലൊക്കെ ആവാം, എന്നാൽ ഒന്നും കൂടി സോഫ്റ്റായി കിട്ടും. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സൈഡ് ഡിഷ് പോലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓവറായിട്ട് അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചു, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കരിവേപ്പിലയും അതേപോലെ തന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന കടല അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ടല്ലോ. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. ഇതിൽ കൂടുതലാവേണ്ട ആവശ്യമില്ല, ഈ ഒരു വെള്ളമൊക്കെ കുഴപ്പമില്ല. ഇതിപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും മസാലയൊക്കെ നല്ലതുപോലെ കടലിൽ പിടിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്കിത് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി സ്റ്റൗവിൽ വെച്ചാൽ മതി. നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഒന്നും കൂടി കളറൊക്കെ മാറി വരും. അതല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റിലായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ഉടനെ തക്കാളിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചെറിയൊരു പുളിയുണ്ട്, അതല്ല, അത് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ വെറൈറ്റി മസാലയിൽ ഉണ്ടാക്കിയേക്കുന്ന വെള്ളക്കടല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇനി അടുത്തതായിട്ട് മസാല പുട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ബാക്കി വരുന്ന പുട്ട് കൊണ്ട് നമ്മൾ പലതും ഉണ്ടാക്കാറുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു മസാല പുട്ട് ഉണ്ടാക്കി നോക്കൂ. ഇതാകുമ്പോൾ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നും ഇല്ല, എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. അപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു, എന്നിട്ട് വളരെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തു. ഞാനിപ്പോൾ ചോപ്പറിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിയുടെ കളറൊന്ന് മാറി വരുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം മാറി വന്നിട്ടുണ്ടല്ലോ, ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ
4 teaspoon മഞ്ഞപ്പൊടി, 1 teaspoon മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 teaspoon ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൊടികൾ ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്ത് അത് കഴിഞ്ഞിട്ട് വേണം തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1 medium സൈസിലുള്ള തക്കാളി ചോപ്പറിലിട്ട് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് അത്യാവശ്യം സോഫ്റ്റായി കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. നമ്മൾ വളരെ ചെറുതായിട്ടാണല്ലോ അരിഞ്ഞേക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ട ചേർത്തിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പുട്ട് അധികമൊന്നുമില്ല. ഇതിപ്പോൾ ഒരാൾക്ക് കഴിക്കാനും പ്ലസ് കുറച്ചും കൂടി ബാക്കി വരും, അത്രയേ ഉള്ളൂ കേട്ടോ പുട്ട്. അപ്പോൾ അതുകൊണ്ട് 2 മുട്ട ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മുട്ട എത്ര വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ഏറ്റവും ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ പുട്ടിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതാ നമ്മൾ ചേർത്തേക്കുന്ന മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് പൊടിച്ചു വെച്ചേക്കുന്ന പുട്ട് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 പുട്ടങ്ങാണേ കാണത്തുള്ളൂ, അത്രയും കണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുട്ടും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് മാത്രം 1/2 teaspoon അങ്ങാണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് എടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ ഒന്നുകിൽ തവി കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ പൊടിപ്പൊടിയായിട്ട് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താലും മതി. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 1-2 minutes ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് പുട്ടിൽ നിന്ന് ഒന്ന് ആവി വരട്ടെ, അത്രേ ഉള്ളൂ. അധികം നേരം വന്നിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആവി വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക, അഥവാ വേണം തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള മസാല പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എല്ലാ റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.